തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരൻ. കോന്നി ആനക്കൂട്ടിൽ നിന്ന് തിരുവിതാംകൂർ മഹാരാജാവ് വാങ്ങിയ ആനക്കുട്ടി. ഒത്തിരി മോഹിച്ചു വാങ്ങിയ ആനക്കുട്ടിയെ കണ്ടാണ് രാജാവ് രാവിലെ എഴുന്നേറ്റിരുന്നത് എന്ന് പറയപ്പെടുന്നു. രാജാവ് ഒരു ആനയുടെ പുറത്തു കയറിയിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രശേഖരൻ്റെ പുറത്ത് തന്നെയാണ്. നല്ല മദഗിരിയും ഒറ്റ നിലവും നല്ല വായു കുംഭവും ബലമുള്ള നടയമരങ്ങളും എല്ലാം ചന്ദ്രശേഖരൻ്റെ വ്യത്യസ്തമാണ്. നീര് ഒലിക്കാൻ തുടങ്ങിയപ്പോഴാണ് രാജാവ് അവനെ വിൽക്കാൻ തീരുമാനിച്ചത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നീലകണ്ഠപ്പിള്ളയ്ക്ക് അവനെ വിറ്റു. അതിനുശേഷമാണ് തടിപ്പണിയും പൂരച്ചട്ടങ്ങളും ചന്ദ്രശേഖരൻ എന്തെന്ന് തന്നെ അറിയുന്നത്. ചട്ടങ്ങൾ പഠിച്ചത് ഏഴാം ചേരി കുട്ടപ്പൻ നായർ തന്നെയായിരുന്നു. അതുതന്നെയാണ് അവന് പഠിപ്പിച്ചതും. മിക്ക ആനകൾക്കും ചട്ടം പഠിപ്പിച്ചിരുന്നത് അക്കാലങ്ങളിൽ കുട്ടപ്പൻ നായർ തന്നെയായിരുന്നു. 1973 ചന്ദ്രശേഖരൻ തൃശ്ശൂരിലെത്തുന്നത്. പാറമേക്കാവിന് കച്ചവടം പറഞ്ഞ ആനയാണ് ചന്ദ്രശേഖരൻ. അവർ വരാൻ ഏകദേശം 30 മിനിറ്റ് വൈകിയത് പ്രമാണിച്ചാണ് ആനയെ തിരുവമ്പാടി വിഭാഗത്തിന് കൈമാറുന്നത്. 28 കൊല്ലം അവൻ തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റി. ആർക്കും അവൻ്റെ കൊമ്പിൽ തൊടാനോ മുന്നിൽ വന്ന് നിൽക്കാനോ അവൻ സമ്മതിക്കില്ല. അഥവാ തൊട്ടാലോ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടാറുമുണ്ട്. ഇതെല്ലാം ചന്ദ്രശേഖരൻ്റെ ഒരു പോരായ്മകളിൽ പെടുത്താം. ചിലപ്പോൾ കൂട്ടാനകൾ തിരിയുകയോ തെറ്റുകയോ ചെയ്യുമ്പോൾ ചന്ദ്രശേഖരനാണ് തുമ്പിക്കൈ കൊണ്ട് നിരശരിയാക്കാറ് എന്ന് പറയപ്പെടുന്നു. 1980 ഒറ്റ നിലവ് നോക്കി തിടമ്പ് നിശ്ചയിക്കുന്ന പൂരത്തിന് അവൻ്റെ ചട്ടക്കാരനെ അവൻ പോലീസുകളിൽ നിന്ന് രക്ഷിച്ചു. 1990 തൃശ്ശൂർ പൂരത്തിന് ലാത്തിൽ ചാർജിൽ എല്ലാവരും പരക്കം പാഞ്ഞപ്പോൾ ശിവസുന്ദറും തിരുവമ്പാടി ചന്ദ്രശേഖരനും അവിടെ നിന്നു. അന്നാണ് അവൻ തൻ്റെ ചട്ടയും മേന്മകളും എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. 1999 മുളയം ക്ഷേത്രത്തിൽ വെച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കുത്തേറ്റ് ചന്ദ്രശേഖരൻ തീരെ അവശനായ നിലയിലായിരുന്നു. അവൻ്റെ കുടൽമാലയും ചോരയുമായി നിന്ന ചന്ദ്രശേഖരൻ രക്ഷപ്പെടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. 2001 തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ 2002 കുറച്ചു സമയം തിടമ്പേറ്റി തിരിച്ചു പോവുകയായിരുന്നു. അതിനു കാരണം അവൻ്റെ കൂടുതലായ പാദരോഗവും വാർദ്ധക്യവും ചന്ദ്രശേഖരനെ വല്ലാതെ അലട്ടിയിരുന്നു. അവൻ തിടമ്പ് കുട്ടംകുളങ്ങന അർജുനന് കൈമാറി ആന മഠത്തിലേക്ക് മടങ്ങി. തുടർന്ന് 1.5 മാസത്തിന് ശേഷം തൻ്റെ 70 വയസ്സിൽ 2002 May 15 അവൻ ചേരുകയായിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.